പ്രൈസ് ഗോഡ്. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ വിശ്വസ്തതയെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. നാം 12 സങ്കീർത്തനം പഠിക്കുമ്പോൾ അവിടെ യഹോവേ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ കുറഞ്ഞിരിക്കുന്നു. ഇന്ന് ഭൂമിയിൽ ധാരാളം ആൾക്കാരുണ്ടെങ്കിലും വിശ്വസ്തന്മാർ വളരെ വിരളമാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്നെണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് ഒരു വ്യക്തിയെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആക്കുന്നത് വിശ്വസ്തന്മാരെയാണ്. നമ്മുടെ ജീവിതത്തിൽ ചെറിയ കാര്യത്തിലും വലിയ കാര്യത്തിലും വാക്ക് പറയുന്നതിലും സമയം പറയുന്നതിലും എല്ലാത്തിനകത്തും ഫെയ്ത്ത്ഫുൾ ഉണ്ടായിരിക്കണം. നമ്മുടെ ഫാമിലിയോട്, സഭയോട്, ശുശ്രൂഷകന്മാരോട്, നമ്മുടെ തലമുറയോട്, സകലരോടും നാം വിശ്വസ്തരായിരിക്കണം. ആ വിശ്വസ്തത നമ്മളെ ഒരു ഉന്നത നിലയിലെത്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മുടെ ജീവിതത്തിൽ ഉന്നത നിലയിലെത്തിക്കും. വിശ്വസ്തത കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. വിശ്വസ്തതയിൽ ജീവിക്കാൻ നമുക്ക് മുന്നോട്ട് പോകാം. നാം വിശ്വസ്തരായിരിക്കുമ്പോൾ ദൈവം ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കും. എങ്കിൽ മാത്രമേ നമുക്ക് വിശ്വസ്തതയോടെ അത് കൈകാര്യം ചെയ്യുവാൻ കഴിയുള്ളൂ. എത്ര പേരുടെ ജീവിതത്തിൽ ഫെയ്ത്ത്ഫുൾ, വിശ്വസ്തതയുണ്ട്? പ്രയർ ലൈഫിൽ, വചനം വായിക്കുന്നതിൽ, നമ്മുടെ മറ്റുള്ള ഫാമിലി ലൈഫിൽ, ആ ദൈവവേലയിൽ ആത്മാക്കളെ നേടുന്നതിൽ, സുവിശേഷം പറയുന്നതിൽ, എല്ലാം ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. പ്രത്യേകിച്ച് ദൈവം നമുക്ക് തരുന്ന എല്ലാ നന്മയുടെ ഓഹരി ദൈവരാജ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിലുള്ള ഫെയ്ത്ത്ഫുൾ, ഇതെല്ലാം കർത്താവ് നമ്മളെക്കുറിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ ലോസും മാറി എല്ലാം കർത്താവ് സമൃദ്ധിയായി നമുക്ക് നൽകിത്തരും. ആ വലിയ കർത്താവപ്പച്ചൻ്റെ പാദപീഠത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ഏൽപ്പിക്കാം. ഇന്ന് ഒരു വലിയ തീരുമാനമെടുക്കാം. ഫെയ്ത്ത്ഫുൾ, വിശ്വസ്തത. ചിലരെത്രയായാലും കടം മേടിച്ച ദിവസങ്ങൾ തള്ളിക്കളയുന്ന മാസത്തിൻ്റെ എൻഡിൽ ഇതൊന്നും വരത്തില്ല. കൃത്യമായിട്ട് ദൈവം നമുക്ക് തരുന്നതിൻ്റെ ആ വിശ്വസ്തതയോടെ നമ്മളെ ടൈത്തൊന്ന് കൊടുത്തു നോക്കുകയും ബ്ലസ്സഡ് ലൈഫ് കിട്ടും. നിങ്ങൾക്ക് അനാവശ്യ ചെലവുകൾ മാറിക്കിട്ടും. നിങ്ങളുടെ പണം നഷ്ടമായി പോവുകയില്ല. എല്ലാ മേഖലയിലും അനുഗ്രഹിക്കപ്പെടും. വിശ്വസ്തന്മാരെ ദൈവം പുലർത്തുന്നു. അതുകൊണ്ട് ആ വിശ്വസ്തതയിൽ അവസാനം വരെ ജീവിക്കാം. ദൈവരാജ്യത്തിന് വേണ്ടി വിശ്വസ്തതയോടെ കൊടുക്കൂ. സംശയിക്കണ്ട. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.